മുത്തലാഖ് ബിൽ ലോക്സഭയിൽ വോട്ടിനിട്ടപ്പോൾ മുസ്ലിം ലീഗ് എം പിയായ പി കെ കുഞ്ഞാലിക്കുട്ടി പങ്കെടുക്കാത്തതിനെക്കുറിച്ച് കുഞ്ഞാലിക്കുട്ടിയുമായി നേരിട്ട് സംസാരിച്ചിട്ടില്ലെന്ന് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ. വിശദീകരണം കിട്ടി നമ്മൾ പിന്നെ അടുത്ത് ലീഗിന്റെ കമ്മിറ്റി പോകും. വിശദീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. കിട്ടിയാ വിളിക്കും. അദ്ദേഹത്തിന്റെ നടപടി ഒരു വലിയ വീഴ്ചയായിട്ട് കരുതുന്നുണ്ടോ? പാർലമെന്റിൽ നിന്നും ഇത്രയും നിർണായകമായ സമയത്ത് വിട്ടുനിന്ന കുഞ്ഞാലിക്കുട്ടിയുടെ നടപടി വലിയൊരു വീഴ്ചയായിട്ട് കരുതുന്നുണ്ടോ? എങ്ങനെയാണ് അങ്ങ് ഇതിനെ കാണുന്നത്? അദ്ദേഹം വിശദീകരണത്തിന് മറുപടി പറയാം. ഈ ഒരു സമയത്ത് അദ്ദേഹം വേണ്ടതായിരുന്നു പാർലമെന്റിൽ. അല്ല, അപ്പൊ നമ്മൾ ആലോചിച്ചിട്ട് പറയാം. പിന്നെ നമ്മുടെ ഈ തിങ്കളാഴ്ച നമ്മുടെ രാജ്യസഭ ഒരു മുത്തലാഖ് ബില്ല് വരാൻ പോകുന്നു. ആ ബില്ലിനെ പിന്നെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് യു പി എ കക്ഷികളും മറ്റ് പാർട്ടികളും സഹകരിക്കാൻ ആവശ്യമായത് ചെയ്യണമെന്ന് മുസ്ലിം ലീഗ് എല്ലാ പാർലമെൻറ്റ് മുസ്ലിം ലീഗിൻ്റെ പാർലമെൻറ്റ് മെമ്പർമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് ഡൽഹിയിൽ ഇപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ രാജ്യസഭയിൽ മുത്തലാഖ് ബിൽ പാസാക്കാൻ കഴിയുകയില്ല. അങ്ങനെ വന്നാൽ ഇപ്പോഴുള്ള എല്ലാ ആക്ഷേപങ്ങളും ഇല്ലാതെയാവുകയും ചെയ്യും. കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം ലഭിച്ച ശേഷം മുസ്ലിം ലീഗ് ഗവേണിംഗ് യോഗം ചേർന്ന് തുടർകാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. രാജ്യസഭയിൽ തിങ്കളാഴ്ച മുത്തലാഖ് ബില്ല് പരിഗണിക്കുമ്പോൾ അതിനെതിരെ വോട്ട് ചെയ്യാനായി ലീഗ് അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായും രാജ്യസഭയിൽ ബില്ല് പാസാകില്ലെന്നാണ് പ്രതീക്ഷയെന്നും അങ്ങനെയെങ്കിൽ ആക്ഷേപങ്ങൾ അവസാനിക്കുമെന്നും ഹൈദരാലി ശിഹാബ് തങ്ങൾ കൂട്ടിച്ചേർത്തു. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thiru Road, Kottakkal. The complete architectural showroom. Edappail Floorings, Kottakkal, Koppam.